ഹലോ ഗായ്സ്, അപ്പോൾ ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്നത് സൂപ്പർ സ്ഥലത്താട്ടാ. നമ്മളിന്നിപ്പോൾ ഒരു വയനാട് പോട്ടെ നമ്മൾ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഓട്ടൊക്കെ തിരിക്കുന്നത് ഞാൻ ഉണ്ട് പറഞ്ഞിട്ട് മാത്രം ഓട്ടൊക്കെ തോന്നി ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു കല്യാണത്തിന് പോട്ടെ നമ്മൾ വയനാട്. അപ്പോൾ നമ്മൾ ഇന്നൊരു 3 മണിക്ക് യാത്ര തിരിച്ച് നാളെ രാവിലെ യാത്ര അവിടെ ചെല്ലും. പിന്നെ ഗായ്സ് അപ്പോൾ നമ്മൾ വന്ന വീടോട്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ന് ഇവിടെ പോകുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പം ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. നമ്മൾ താഴെ കണ്ടിട്ട് വീട്. അപ്പം വീട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ കുറച്ച് നമ്മൾ യാത്രയൊക്കെ തിരിക്കും. ഗൈസ്, ഇതിൻ്റെ പിള്ളേർ ട്രിപ്പിൽ ചെയ്യാൻ സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ പണ്ടപ്പോൾ ദിവസം പോലെ എടുത്തായിരുന്നു. നല്ല നല്ല മണ്ടയ്ക്ക് അടുത്ത ദിവസം കിടക്കുന്നത്. നമ്മൾ ഗൈസ് അപ്പം നമ്മൾ പോകാനുള്ള ബസ് വന്നിട്ട് ഇന്നാട്ടം വന്ന ബസ്. അപ്പോൾ ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കേട്ടോ, അത് നമുക്ക് വെയിറ്റ് ചെയ്യാം, ലാസ്റ്റ് കയറാവേ. ഇപ്പോൾ കാഴ്ച അപ്പം നമ്മൾ പമ്പയിൽ പൊട്ട് പഠിക്കാൻ കയറിയ കേട്ടോ. പിന്നെ നമ്മൾ കാഴ്ച കാണുമ്പോൾ അധികം കാണിക്കത്തില്ലെന്ന് തന്നെ നമുക്ക് ആഘോഷത്തിൽ വീട് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഇവിടെ വലിച്ചു വാരി നമ്മൾ വീട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഗായ്സ് അപ്പം നമ്മളിപ്പോൾ നമ്മളിരിക്കുന്നത് നമ്മുടെ കോട്ടയം കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും വലിയ ഭാഗത്തെ നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് നമ്മുടെ ബൈക്ക് നമ്മൾ വണ്ടി കൊടുക്കണ്ടേ. പിന്നെ നമ്മൾ നമ്മൾ നേരെ നമ്മുടെ നേരെ രാവിലെ ചെല്ലുകൊണ്ട് ഇപ്പോൾ വണ്ടി ഒരു 8 വണ്ടി എടുത്തപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്ത്. പിന്നെ നമ്മൾ അധികം നമ്മൾ വ്ളോഗ് ചെയ്യുന്ന രാത്രിയല്ലേ, നമ്മൾ അധികം ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ രാവിലെ നമ്മൾ കാണിച്ചു തരാം, എന്തെങ്കിലും കൊണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാവേ. പിന്നെ അല്ലാതെ പിന്നെ എന്തെങ്കിലും കൊണ്ടെങ്കിൽ എന്തൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണിച്ചു തരാവേ. രാത്രി പിന്നെ നമ്മുടെ ക്യാമറയ്ക്ക് രാത്രി ഇവിടെ ക്ലാരിറ്റി എടുത്ത് തന്നെ ആദ്യം അധികം കാണിക്കായിരുന്നു കേട്ടോ. പിന്നെ അപ്പം അങ്ങനെ നമുക്ക് ഇന്ന് നേരെ യാത്ര തിരിച്ചിട്ട് കാണാം. ഓ ഗായ്സ് അപ്പം വണ്ടി ആണ് കേട്ടോ. നമ്മളെ വണ്ടിയുടെ കുഴപ്പമുണ്ട്, എൻ്റെ വണ്ടിക്ക് തീർപ്പം. ഞാൻ മാത്രം വെളി ഇറങ്ങി ബ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രം ഇപ്പം ഇറങ്ങി കേട്ടോ. ചാടിത്തുള്ളിയും ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണ്. വയനാട്, വെൽക്കം ടു വയനാട് ഉണ്ടല്ലോ. നമ്മളിപ്പോട്ട് കയറുവാണേ. നമ്മുടെ ലാസ്റ്റ് എയർപിന് കയറി ഞാൻ കഴിഞ്ഞ ഇവിടെ കയറുകയാണ്. നമ്മുടെ വണ്ടി കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ചെന്ന് കയറണം. ഇങ്ങോട്ട് പുളിയല്ലേ തുപ്പി തട്ടോ. പിന്നെ ഇവിടെ അമ്പലമൊക്കെ ഉണ്ടേ. അയ്യോ തിരിച്ചു. ഹാ ഗായ്സ്, അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് വയനാട്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ തിരിച്ച യാത്ര കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വയനാട്ടിലെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിൽക്കുന്ന വയനാട് തൊട്ടുമ്പോൾ എൻട്രൻസ് തന്നെ നമ്മൾ താഴെ ചുവരൊക്കെ കയറി വന്നിട്ട് നിൽക്കുക കേട്ടോ. ഞാൻ ഇൻട്രോ പറയുമ്പോൾ മൊത്തം ഇങ്ങോട്ട് വന്നത് കേട്ടോ. വണ്ടിയൊക്കെ അവിടെ ഇട്ടേക്കുന്നത്. പിന്നെ വർക്കഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിക്കൊണ്ട് കിടക്കുക. നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പോകും. ഇപ്പോൾ തൊട്ട് ഫ്രണ്ടിയാണ് വയനാടിനുള്ള എൻട്രൻസ് ഉള്ളത്. അത് കണ്ടിട്ടില്ലേ. അപ്പം അത് കാണാനായിട്ട് മാത്രം വണ്ടി നിർത്തി കേട്ടോ. പിന്നെ വർക്കഷന് വണ്ടിയൊക്കെ വരുന്നുണ്ട്. ാണ് നമ്മൾ നിൽക്കുന്നത്. ക്യാബിനകത്ത് യാത്ര ഇങ്ങനെ തുടർന്നിട്ടിരിക്കുകയാണ്. ഓർത്തൊക്കെ പാട്ടിടണം, ഓർത്തൊക്കെ പാട്ടിടണ്ട. ഹാ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളെ ഹോട്ടലിൽ കേട്ടോ. ഭയങ്കര വെയിലാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഹോട്ടലിൽ നമ്മൾ ചെറുമ്പോൾ റൂമൊക്കെ എടുത്ത കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമൊക്കെ എടുത്ത് ഫുഡ് കഴിച്ചു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഇനി നമ്മുടെ ഇവിടെ ഇവിടെ കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് ഇരിക്കുകയാണ്. തൊട്ട് പോകണം നമ്മുടെ ബൈക്കുടെ ഹോട്ടൽ. ഹോട്ടലിൽ സൺസൈൻ വില്ല എന്ന് പറഞ്ഞ പേര് കേട്ടോ. വഴക്കെടുത്ത് ഏജൻസ് പോകട. പിന്നെ നമ്മളിവിടുന്ന് ആദ്യം ചെയ്തു. ഇനി നമ്മളെ ജസ്റ്റ് നമ്മളെ ഇവിടുന്ന് മൂന്നാറിൽ നിന്ന് കുറച്ച് അങ്ങോട്ട്, സോറി വയനാട് കുറച്ച് അങ്ങോട്ട് പോകുന്നുണ്ടേ. നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കാശ് അപ്പോൾ ഇത് കേട്ടോ, നമ്മുടെ റോഡിൽ തൊട്ടപ്പുറത്ത് മെയിൻ റോഡ് കേട്ടോ. നമ്മൾ കാണുന്നത് മെയിൻ റോഡ് അവിടെ തന്നെയാണ്. നമ്മളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഹോട്ടൽ. ഇതാട്ടോ ഹോട്ടലിൻ്റെ ഭാഗം കേട്ടോ നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. രാത്രി കയറുന്ന കുഴപ്പമില്ല, ഹോട്ടലിൻ്റെ വെള്ളി കേട്ടോ. നൈസാണ്. എല്ലാവരും എല്ലാവരും റൂം സ്റ്റേ ഒക്കെ അടങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ മുണ്ടയ്ക്ക് ഓട്ട് പോകണം. അങ്ങനെ നമ്മൾ ബോട്ട് കയറി വരികയാണ് കേട്ടോ. നമ്മളേറ്റവും മൂന്നാമത്തെ നിന്നാണ് കേട്ടോ. പിന്നെ ഇരുന്ന് വിശാലമായ ജനാലുകളൊക്കെ കണ്ടിട്ട് തൊട്ടപ്പുറത്ത് ബസ്സൊക്കെ പോകുന്നതാണത്. അവിടെ കുറേ തെങ്ങും മരങ്ങളൊക്കെ കാണാം, അടിപൊളിയായിട്ട്. പിന്നെ ഇവർ റെസ്റ്റ് എടുക്കുകയാണ്. ഇവർ രാത്രി ഫുള്ള് വണ്ടി ഓടി ക്ഷീണിച്ച് വന്ന ആൾക്കാർ കേട്ടോ. ഇന്നവരെ കറന്നു പറഞ്ഞ വണ്ടിയുടെ ഓണർ ആ ഫുള്ള് ചേട്ടൻ വാങ്ങി ഉറക്കമുണ്ട്. ചേട്ടൻ്റെ ഉറക്കവും ഇനിയുണ്ട് ചേട്ടൻ രാത്രി മാറി മാറി വണ്ടി ഓടിച്ച്. പിന്നെ വാക്കുകളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്.
അപ്പോ ടോപ്പിലോട്ട് നമ്മൾ ചിന്തിക്കുന്നേ. ഇതിപ്പോ നമ്മള് വയനാട് നമ്മളോട് കുറച്ചുള്ളിലോട്ടോ, ഏകദേശം ഒരു 25 കിലോമീറ്റർ അകത്തോട്ടോ. സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി കേട്ടോ, ഉള്ള കാര്യം സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. തൊട്ടപ്പുറത്ത് കുഴപ്പമില്ല, ഇത് അപ്പുറത്തപ്പുറത്ത് ഫ്ലാറ്റൊക്കെ കേട്ടോ, ഫ്ലാറ്റില്ല ആകെ താമസിക്കുന്നതൊക്കെയാണ്. പിന്നെ ഇവിടെ നോക്കി പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് വയലുകൾ കാണാം, വയൽ കാണാം. പിന്നെ കുറച്ച് ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മുടെ അടയ്ക്കാമരമില്ലേ, അത് ഇഷ്ടംപോലെ കാണാം. തൊട്ടപ്പുറത്തെല്ലാം അടയ്ക്കാമരമാണ്. പിന്നെ റൂമിന് താഴെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്, വന്നവരെല്ലാം. പിന്നെ എങ്ങനെയാ, ഇനിയിവിടെ നമുക്ക് കുറച്ച് ദൂരം പോകുന്നുണ്ട് നമുക്കിവിടെ അങ്ങോട്ട് നമ്മുടെ ലൊക്കേഷനിലോട്ട്. അപ്പോൾ ഇനി കാഴ്ചയൊക്കെ അവിടെ ആ ഗായ്സ്. അപ്പം ഇവിടെ എത്തിയിട്ട് നമ്മളിവിടെ ഇപ്പോൾ അവിടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, അത് വിഷയമില്ല. പിന്നെ എന്താ, നമ്മളിവിടെ എത്തി. ഇപ്പം നമ്മൾ പള്ളി തൊട്ടടുത്തേക്ക്, പള്ളി ഇച്ചിരി ദൂരെ പോകണം, ദൂരെ എല്ലാം പോകുന്ന അടുത്തേക്ക്. പക്ഷേ നമ്മൾ ചങ്ങോട് ദൂരെ നടന്നു പോകണം. പിന്നെ എന്താണ് ഇവിടുത്തെ ഒരു വല്ലാത്ത സ്ഥലമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. വഴിയുടെ നല്ല ആദ്യമായിട്ടാണ് സ്ഥലം ഇഷ്ടപ്പെടാതാവുക. അത് ഈ എന്നറിയില്ല, നമുക്ക് അങ്ങോട്ട് കാണിച്ചു തരാം, അവിടുത്തെ കാഴ്ചയിലൊക്കെ കാണിച്ചു തരാം. ഓ ഗായ്സ്, അപ്പം എത്തിയിട്ടാ. ഇതെടാ നമ്മുടെ വന്ന പള്ളി, ഇവിടെ നമ്മുടെ കല്യാണത്തിന് വന്നേ. പിന്നെ നമ്മളെ ഉത്തരം ദൂരോട്ടോ, നല്ല സ്പേസ് ഉണ്ട്, നല്ല സൂപ്പർ കേട്ടോ, ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു ഇത്. ചുറ്റും മരങ്ങളൊക്കെ ആ നൈസാണ്. പിന്നെ നമ്മളാണ് വണ്ടിയാ കിടക്കുന്നത്. ഇത്തവണ നമുക്ക് അടുത്തു പോയിട്ട് കാഴ്ചയാണ്. കുറച്ചുകൂടെ അടുത്തോട് എത്തി പള്ളിയുടെ നമ്മൾ കാണിച്ചു തന്നെ അവിടുത്തെ കാഴ്ചകളെന്ന് കേട്ടോ. നമ്മുടെ പള്ളിക്ക് അത്ര കയറി കാണിച്ചത് കയറുന്നില്ല കേട്ടോ, നമ്മൾ വെളിയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിത് ചെറുക്കനെ വിളിച്ച കാഴ്ച കേട്ടോ. അത് ഒരാളെ ഇങ്ങനെ കുട്ടികളാ ഗായ്സ്. അപ്പം നമ്മള് ഇപ്പൊ നമ്മള് ബിരിയാണി ആയിട്ട് കഴിക്കുന്നേ. ഇപ്പൊ നമ്മള് വന്നിട്ടുണ്ട്, ഇപ്പൊ കഴിക്കുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ചേട്ടന്മാരൊക്കെ അവിടെ ഫുഡ് കഴിക്കാൻ നേരിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാൻ കേട്ടോ, കേട്ടോ. നമ്മുടെ ഫുഡ് വാർത്ത അങ്ങോട്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഇത് നമ്മുടെ വീട് എടുത്തില്ല കേട്ടോ. വീട് അങ്ങ് മേഘ കാണിച്ച് ഞാനും ഉറങ്ങിപ്പോയി. ഇപ്പൊ നമ്മുടെ ഉറക്കശീനൊക്കെ ആയിട്ട് നമ്മുടെ വീട് എടുത്തില്ല കേട്ടോ. ഇപ്പൊ ഏതോ സ്ഥലത്ത് കണ്ണു തുറന്ന് കണ്ടപ്പോ ഇതാണ് നമ്മൾ കണ്ടത്. സ്ഥലം പേര് എന്താണ്? ഇപ്പോ ദിവസം മൂന്നാം ദിവസം ഇപ്പൊ നിൽക്കുന്നത് മലപ്പുറത്ത് കോട്ടയ്ക്ക് മത്സരത്തോട്ട് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ടോ, നമ്മുടെ മറ്റേ ബസ്സിന്റെ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കട്ടോ. ഇപ്പം ആൾക്കാരൊക്കെ വന്നും പോയി. അപ്പൊ ഇന്നലെ രാത്രി 1 മണിക്ക് വന്ന കേട്ടോ ഇവിടെ, ആകെ സീനായി പെട്ടു അവസ്ഥ കിടക്കുകയാണ്. ഇതോടെ നമ്മുടെ വണ്ടി. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഫാൻ ബെറ്റ് കാണുന്ന സംഭവം ഉണ്ട് അവിടുത്തെ. കണ്ട ആ കാണുന്ന അവിടുത്തെ ആ ഫാൻ ബെറ്റിന് അവിടെ ഒരു രീതിയിൽ മോട്ടോർ പെട്ടെന്ന് സംഭവമില്ലേ, അത് അതിൻ്റെ അങ്ങ് അടിച്ചു പോയി. അത് ടൈറ്റ് ആയി പോയി, കറങ്ങുന്നില്ല ഫാൻ പെറ്റും. പിന്നെ അത് കറങ്ങത്തോണ്ട് ഫാൻ പെറ്റും പൊട്ടിപ്പോയി. വമ്പൻ സീനാണ് ഇവിടെ ഇവിടെ കിടക്കുകയാണ്. പക്ഷേ മഞ്ചേരി അല്ല കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കോട്ടക്കൽ ബസ്റ്റാൻഡാകത്തോട്ടോ, അവളാണ് കോട്ടക്കൽ സ്റ്റാൻഡ് കേട്ടോ. ചന്ദ്രകപ്പത്താണ് ഇത് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ ബസ്സൊക്കെ കയറിപ്പോൾ ഇങ്ങനെ ഇവിടെ സ്റ്റാൻഡ് പണിയുന്നതോടൊപ്പം ബസ്സൊക്കെ ഇങ്ങനെ വന്നു പോയി നിൽക്കുവാണ്. ഇനി കൂടുന്നത് ഏകദേശം ഒരു നമുക്ക് പോകുന്നൊക്കെ ഒരു 20 കിലോമീറ്റർ നമ്മൾ സ്റ്റാൻഡോട്ടോ അവിടെ. അതൊക്കെ ബസ് സ്റ്റാൻഡ് നമ്മുടെ ആ ഭാഗമൊക്കെ. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണോ നടന്നുള്ള ഇനി ഒരു ശരിയാക്കട്ട് വേണം. മെക്കാനിക്ക് ഫ്ലൈറ്റ് വേണം, മുറുക്കണം. പിന്നെ ഫാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓ ഗൈസ്, അപ്പോൾ ആണ് പെട്രോൾ പമ്പ് നിൽക്കുകയാണ്. വണ്ടി തോണ്ട അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ വേണ്ടി ഞാൻ പിന്നെ അവിടെ സൈഡ് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇതൊക്കെ നല്ലതാണ്, ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് കുറച്ച് നേരം ഇരിക്കാം. എൻ്റെ ഇപ്പം എടുക്കത്തില്ല വണ്ടി, കുറച്ച് നേരം എടുക്കാൻ നോക്കണം. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ ഇങ്ങനെ. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി കേട്ടോ, ഇമാർ ചെയ്ത പരിപാടി. ഈ വണ്ടിയിൽ നമ്മുടെ പേരെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഇപ്പുറത്തും ഉണ്ട്, ഇപ്പുറത്തിൻ്റെ അപ്പുറമാണ്, ഈ സൈഡ് വലിയ അടിയില്ല. ഇപ്പം നമ്മൾ ലോഗ മേടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ. ഇവിടെ നമ്മൾ അഖിലിൽ പോകാൻ നിന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര്. ഇവിടെ അങ്ങോട്ട് വരുമ്പോൾ അടുത്ത കാണിച്ചിട്ട് ഫ്രണ്ട് വലിയ വിഷയം ഒന്നുമില്ല, ഫ്രണ്ട് എടുത്ത് ഒന്നുമില്ല. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഉണ്ട്, ഇവിടെ എഴുത്ത് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം എഴുത്താണ്, മറിക്കണം ഇവിടെ കാണിക്കൂടെ കേട്ടോ. അല്ലേ പിള്ളേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ട് ദിവസം നാല് സൈഡ് ഫുള്ള് അവിടെ എഴുതാട്ടോ.
ഓ ഗായ്സ്, അപ്പൊ സമയം ഇപ്പൊ ഒരു 5 മണിയാട്ടാ. 5 മണി കഴിഞ്ഞ് ഒരു 5:30 ആകാറായി. അപ്പൊ എല്ലാരും വണ്ടി കയറാണ് പോണം. ഞങ്ങളത് ചായ എടുക്കേണ്ട വന്നാണ്. ഇവിടെ അതിന് ബസ്സോടെ തോന്നി നോക്കണത്. ആ കടയിൽ ഞങ്ങൾ തന്നെ ചായ ഇടി, ഞങ്ങൾ തന്നെ ചായ അടിച്ച് ഞങ്ങൾ തന്നെ കുടിച്ച് ഇനി പൈസ മാത്രം കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇങ്ങനെ ഇത് റോഡ് സൈഡിലേക്ക് കേട്ടാ. ആ നേരെ പോകുന്ന പെരുമ്പാവൂര് പോകുന്ന റോഡാട്ടോ നമ്മൾ കാണുന്നേ. ആ ഗായ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ആകെ നമുക്ക് പരിചയപ്പെടാതെ നമ്മൾ അറ്റത്തോന്നേ. ആ പറപ്പ പേര് പറ ശിജു, അടുത്താളെ അടുത്താളെ പേര് പറ അടുത്താളെ പേര് അടുത്താളെ അടുത്ത് അത് ഉറക്കമാണ്. അടുത്ത് അടുത്ത് പേര് പറയോ. അടുത്ത് പേര് പറയോ. അടുത്ത് പേര് പറഞ്ഞേ. രണ്ടു പേര് ഉറക്കം കേട്ടോ. നമ്മുടെ ഇതോട്ട് എന്റെ സീറ്റ് ഞങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പം മാറി കൂടാണ് ഓക്കെ. ഇവർ രണ്ടു പേരാണ് ഞാൻ സീറ്റ് ഇരിക്കുന്നത്. ഇവരെ കേട്ടിരിക്കുന്നത്. പേരെന്തുവാ? പേര് പേര് ആ ശശി. ഓമൻ ചേച്ചി പേര് പറഞ്ഞു. സുശീല ആന്റി, ഇതാട്ട് നമ്മളെ ഈ ടീച്ചറെ ചേച്ചിയുടെ മോളെ കല്യാണം കഴിഞ്ഞ കേട്ടോ. അവിടെ മാറി ചോദിച്ചോട്ട്. പിന്നെ ഇവിടെ രണ്ട് അമ്മച്ചമാരുണ്ട്. സോറി, ഇവിടെ വേറെ അമ്മച്ചമാരുണ്ട്. ഹായ് ഹായ്, പരിചയപ്പെടുത്തേ. ഞാൻ കണ്ടുന്നില്ല സോറി. ഇത്രയും പേര് ഞാൻ ക്യാബിലോട്ട് വരുന്നെങ്കിൽ ചേട്ടന്മാരെ കാണാൻ. ഗായ്സ്, അപ്പൊ നമ്മള് വീട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോട്ടോ. വൈൻഡ് അപ്പ് ചെയ്യാൻ അന്ന് പറ്റിയില്ല. നമ്മളെ ഫുൾ ഉറക്കം ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ വീട്ടിൽ വന്നിട്ട് അപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇത് എടുക്കുന്നത്. അപ്പം തിരക്കൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയി, മൂന്നാർ പോയി, പക്ഷെ വയനാട് പോയി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. പിന്നെ നമ്മൾ അതേ ഷൂട്ട് ചെയ്യണം. മെയിൻ കാഴ്ച നമുക്ക് അറിയാത്ത ആൾക്കാർ, പിന്നെ നമ്മൾ വലിയ രീതിയിൽ നമ്മൾ എടുക്കാൻ പോയില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്ന വീഡിയോ. അപ്പോൾ ഇനി നമ്മൾ ഒന്നുകൂടെ നമ്മൾ വയനാട് പോകുന്നുണ്ട്. അന്ന് നമുക്ക് അടിപൊളി ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ടാറ്റാ ബൈ.